പേരാമ്പ്രയിലെ അനുവിനെ കൊന്ന കേസിലെ പ്രതി മുജീബ് റഹ്മാൻ മലപ്പുറം ജ്വല്ലറി ഉടമയെ കൊന്ന കേസിലെ പ്രതിയാണെന്ന് കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. 57 കേസുകളിലാണ് ഇപ്പോൾ മുജീബ് റഹ്മാൻ പ്രതിയായി ഇരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇനി അറിയാനുള്ളത്. ഈ ഒരു ഓരോ ദിവസവും ഓരോ കുറ്റകൃത്യങ്ങളുടെ എണ്ണം 55 കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ 57. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം കൂടുകയാണ്. കൊടും കുറ്റവാളി തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണോ ഇപ്പോൾ വാർത്തകൾ വരുന്നത്? തീർച്ചയായും വിദ്യ, കാരണം ഈ മുജീബ് റഹ്മാനെ കൊടും കുറ്റവാളി എന്ന് തന്നെ വിശേഷിപ്പിക്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം പേരാമ്പ്രയിലെ അനുവിനെ കൊന്ന കേസിലെ പ്രതിയായ മുജീബ് കൊണ്ടോട്ടി മുജീബ് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഈ ഇയാൾ നേരത്തെയും, അതായത് 2000 മലപ്പുറം പരപ്പനങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഒരു കൊലപാതക കേസുണ്ട്. അത് ജ്വല്ലറി ഉടമയായ ഗണപതി എന്നയാളുടെ കൊലപാതകമായിരുന്നു. അന്ന് കൊലപാതകം നടത്തിയ അതേ മുജീബ് തന്നെയാണ് ഈ ഇപ്പോൾ പേരാമ്പ്ര അനുവധക്കേസിലെ പ്രതിയായ മുജീബ് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് അന്ന് ഈ ജ്വല്ലറി ഉടമയെ കൊന്ന് കവർച്ച നടത്തി ഈ ജ്വല്ലറി ഉടമയുടെ സ്വർണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കവർന്ന മുജീബ് ഈ ഇപ്പോൾ അനുവിനെ കൊന്നപ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ്. കാരണം മുജീബ് പ്രധാനമായും പിടിച്ചുപറി ഒപ്പം തന്നെ കവർച്ചാ കേസുകളിലാണ് കൂടുതലായും പ്രതിയായിട്ടുള്ളത്. 57 കേസുകളാണ് നിലവിൽ മുജീബിനെതിരെ ഉള്ളതായി പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റ് അന്വേഷണം, സംസ്ഥാനത്തെ മറ്റ് പോലീസ് സ്റ്റേഷനുകളിലും മുജീബിന്റെ പേരിൽ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി അന്വേഷണ സംഘം പ്രതിയാണെന്ന് ഇപ്പോൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസിന് ഈ ഒരു കാര്യത്തിൽ തികഞ്ഞ അലംഭാവം അല്ലെങ്കിൽ ഒരു അനാസ്ഥ ഉണ്ടായതായ ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയല്ലേ? ഇത്രയധികം കേസുകളിൽ പ്രതിയായ ഒരു വ്യക്തിയെ കൃത്യമായ നിരീക്ഷണമില്ലാതെ പുറത്തുവിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു അലംഭാവമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ലേ? നിയമം പറയുന്ന ഒരാൾക്ക് ഒരിക്കലും അത് അലംഭാവമായി നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം നിയമമാണ്. പിടിച്ചുപറി കേസുകളിലൊക്കെ എത്ര വേഗം ഒരാൾക്ക് ജാമ്യം കിട്ടും എന്നുള്ളത് നമ്മുടെ ഒരു നിയമത്തിന്റെ പഴുതുകൾ ഉള്ള ഒരു ഇതുകൂടിയാണ് നമ്മുടെ പീനൽ കോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിന് നമുക്കൊരു പോലീസിന്റെ അലംഭാവം മാത്രമായി കാണാൻ സാധിക്കില്ല. പക്ഷേ ശക്തമായ വകുപ്പുകൾ എഴുതി ചേർക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം എന്നുള്ളത് മാത്രമാണ്. അപ്പോഴും തെളിവുകളുടെ അപര്യാപ്തത, തെളിവുകളുടെ അഭാവം തുടങ്ങിയവയാണ് ഈ ഇങ്ങനെയുള്ള കൊടും കുറ്റവാളികളെ കൂടുതൽ കാലം ജയിലിന് പുറത്ത് നിർത്താനുള്ള ഒരു സാഹചര്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പരപ്പനങ്ങാടിയിലെ ജ്വല്ലറി ഉടമയുടെ കേസ് കണ്ടെത്തിയിരിക്കുന്നത് അത് 2000 നടന്നിരിക്കുന്നത്. 2000 കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 24 പിന്നിട്ടിരിക്കുന്നു. ആ കൊലപാതക കേസിൽ കൃത്യമായ രീതിയിൽ പോലീസ് തെളിവ് സമർപ്പിച്ച് ഈ പ്രതിയെ നിയമത്തിന് മുൻപിൽ എത്തിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിദ്യ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ ആരോപിക്കുന്നത് പോലെ ഈ ഒരു പ്രതിയെ കൂടുതൽ കാലം ജയിലിനകത്ത് തന്നെ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല മുക്കം ഓമശ്ശേരിയിൽ ഒരു വയോധികയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതി കൂടിയാണ് ഈ മുജീബ് എന്ന് പറയുന്നത്. അതായത് സമൂഹത്തിന് തന്നെ വിപത്തുള്ള രീതിയിൽ നടക്കുന്ന ഒരു പ്രതിയെ ഒരുപക്ഷെ കൂടുതൽ കാലം പുറത്ത് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിലേക്ക് അയാളെ കാര്യങ്ങൾ എത്തിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടത് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്തായാലും ഈ പേരാമ്പ്രയിലെ അനുവധക്കേസുമായി ബന്ധപ്പെട്ട് മുജീബിനെ ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും എന്നുള്ളതാണ്. കാരണം ഇന്നലെയാണ് കസ്റ്റഡി അപേക്ഷ പേരാമ്പ്ര പോലീസ് നൽകിയത്. പേരാമ്പ്ര 1st ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 5 പോലീസ് കസ്റ്റഡി അപേക്ഷയാണ് പോലീസ് സമർപ്പിച്ചിരിക്കുന്നത്. ഇന്ന് അത് കോടതി പരിഗണിക്കും. അതിനുശേഷം പ്രതിയുമായി, അതായത് ഈ പ്രതി ബൈക്ക് മോഷ്ടിച്ച മട്ടന്നൂരിലും കൃത്യം നടത്തിയ അല്ലിയോറത്താഴയിലും എത്തിച്ച തെളിവെടുപ്പ് നടത്തും. നേരത്തെ ബൈക്ക് ഉപേക്ഷിച്ച എടവണ്ണപ്പാറയിലും ഒപ്പം തന്നെ ആഭരണങ്ങൾ വിറ്റ കൊണ്ടോട്ടയിലും മുജീബിനെ എത്തിച്ച പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അനുവിനെ തോട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആദ്യം അനു മുങ്ങി മരിച്ചു എന്നൊരു ഇതായിരുന്നു, നിഗമനത്തിലായിരുന്നു കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നത്. ഭർത്താവിന്റെ വാളൂരിലെ വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് പിന്നീട് അനുവിനെ കാണാതാകുന്നത്. വീട്ടുകാർ പോലീസിൽ പരാതി നൽകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷിച്ചു വരുന്നതിനിടെയാണ് ഈ തോട്ടിൽ അനുവിനെ മരിച്ച നിലയിൽ കാണുന്നത്. മുങ്ങി മരിച്ചതാണെന്നൊരു നിഗമനത്തിലെത്തുന്നു. എന്നാൽ മുട്ടോളം മാത്രം വെള്ളമുള്ള തോട്ടിൽ എങ്ങനെയാണ് ഒരാൾ മുങ്ങി മരിക്കുക എന്ന നിഗമനത്തിൽ നിന്നാണ് പോലീസ് ഈ ഒരു അന്വേഷണം തുടങ്ങുന്നത്. ആ അന്വേഷണമാണ് മുജീബിലേക്ക് എത്തുന്നത്. മുജീബിനെ തന്നെ പോലീസ് അതിസാഹസികമായാണ് പിടികൂടുന്നത്. എന്തായാലും ഇത്തരം കേസുകളിൽ നേരത്തെ മുക്കത്ത് അടക്കമുള്ള ക്രൂരമായ ബലാത്സംഗ കേസ് അടക്കം നിരവധി പിടിച്ചുപറി കേസുകളടക്കം ഒന്നിൽ കൂടുതലുള്ള കൊലപാതക കേസുകളിലടക്കം പ്രതിയായ മുജീബിനെ ഇനിയെങ്കിലും നിയമം
കൃത്യമായ രീതിയിൽ ശിക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം അതിന് ശക്തമായ തെളിവുകൾ ഉതകുന്ന രീതിയിൽ തെളിവെടുപ്പ് നടത്താൻ പോലീസിനും തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനും സാധിക്കട്ടെ എന്നുള്ളതാണ് പൊതുജനങ്ങളുടെ ഒരു ഭാഗം കൂടിയായിട്ടുള്ള മാധ്യമം എന്ന രീതിയിൽ നമുക്കും പ്രത്യാശിക്കാൻ സാധിക്കുക. വിദ്യ ശരി, റിയാസ് വ്യക്തമാണ്. പൗരത്വ സംരക്ഷണ റാലിയെക്കുറിച്ചുള്ള മാർച്ച് 22 നടക്കുന്ന പൗരത്വ സംരക്ഷണ റാലിയെക്കുറിച്ചുള്ള വിവരങ്ങളും ഒപ്പം തന്നെ പേരാമ്പ്ര അനു വധക്കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും റിയാസ് കെ. എം. ആർ.